കൗൺസിലിങ്ങിനായി ഊഴം കാത്തിരിക്കുമ്പോൾ അവർ പരസ്പരം ഒന്നും മിണ്ടുന്നില്ലായിരുന്നു അപരിചിതരായ രണ്ട് മനുഷ്യരെ പോലെ ആ ദമ്പതികൾ അടുത്തടുത്ത സീറ്റുകളിൽ ഇരുന്നു കാത്തിരിപ്പ് അവരെ വല്ലാതെ അക്ഷമരാക്കിയിരുന്നു യുവതിയുടെ പച്ചക്കണ്ണുകൾ നിസ്സംഗത വിളിച്ചു ഒതുന്നവയായിരുന്നു പുരുഷൻ മറ്റേ ഏതോ ലോകത്തിലെന്നവണ്ണം ഫോണിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചു കണ്ണട വെച്ച വെളുത്ത ഒരു മധ്യവയസ്കനായിരുന്നു കൗൺസിലർ ഇരിക്കൂ എന്താണ് നിങ്ങളുടെ പ്രശ്നം യുവതിയാണ് പറഞ്ഞു തുടങ്ങിയത് വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം ആദ്യമുള്ളൂ പക്ഷെ ഞങ്ങൾ കൊത്തുപോകാൻ കഴിയുന്നില്ല ഈ വിവാഹം തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു ഇവൾക്ക് ആരോടും ബഹുമാനവും ഇല്ല സ്നേഹവും ഇല്ല അവൾക്ക് അവളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ തന്നിഷ്ടവും അഹങ്കാരവും മാത്രമേ ഉള്ളൂ അടക്കി വെച്ചിരുന്ന ദേഷ്യം കൊണ്ടാവാം അയാൾ അല്പം ഉച്ചത്തിലാണ് പറഞ്ഞത് അയാളുടെ കവളുകൾ ദേഷ്യം കൊണ്ട് ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ഞാൻ തന്നിഷ്ടക്കാരിയാണല്ലേ ആണുങ്ങൾക്ക് എന്തുമാകാം യുവതിയും വിട്ടുകൊടുക്കുന്നില്ല നിനക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് കഴിയാൻ പറ്റില്ലല്ലേ അതെന്താ അങ്ങനെ വല്ല നിയമമുണ്ടോ ഭർത്താവ് പറയുന്നത് മാത്രം അനുസരിച്ച് കഴിയണമെന്ന് ഭാര്യയ്ക്ക് ഞാൻ ഒരു മനുഷ്യ സ്ത്രീയാണ് അല്ലാതെ നിങ്ങൾ വിലക്ക് വാങ്ങിയ അടിമയല്ല നിന്നെ പിന്നെ തോന്നിവാസത്തിന് ജീവിക്കാൻ ഞാൻ വിടണോ എന്റെ ജോലി എനിക്ക് വലതാണ് ഞാൻ ജോലി കളയണം പോലും എനിക്ക് പറ്റില്ല അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എല്ലായിടത്തും നിയന്ത്രണങ്ങൾ ദാമ്പത്യത്തിന്റെ രേഖ പിന്നെ കടക്കാൻ പാടില്ല ആണെന്ന് എന്തുമാകാം ഓഹോ നിനക്കൊക്കെ പെണ്ണെന്നുള്ള പരിഗണന കിട്ടുമല്ലോ എവിടെ എപ്പോഴും വില്ലനാണ് പെണ്ണെപ്പോഴും നല്ലവളും നിങ്ങളാണോ നല്ലവൻ ആദ്യ ഭാര്യ നിഷ്കർണ ഉപേക്ഷിച്ചവനല്ലേ കൂടെ കഴിയാൻ പറ്റില്ല അത് പറഞ്ഞാൽ മതി ആ അങ്ങനെ തന്നെ കൂട്ടിക്കോ ഒന്ന് നിർത്തിക്കേ രണ്ടാളും ഇരച്ചു വന്ന ദേഷ്യം നിയന്ത്രിച്ചു ശാന്തതയുടെ കൗൺസിലർ ഗായത്രി പറഞ്ഞു ഉള്ളിൽ അടക്കി വെച്ചതെല്ലാം കൗൺസിലറുടെ മുന്നിൽ വാശിയോടെ പറയുകയായിരുന്നു അവർ രാജീവ് എന്ന ബിസിനസ്കാരനും അയാളുടെ ഭാര്യ അധ്യാപികയായ മേഘയും എന്തുകൊണ്ട് വ്യക്തികളെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കാകുന്നില്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണോ ചിന്തിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാർ അവരെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ അത് ഓർത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞത് അവൾ ഈർഷയോടെ പറഞ്ഞു തങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങുന്നത് അവരെ അവരെ തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം കൗൺസിലർ പറഞ്ഞു രാജീവ് പറയുന്നത് എന്തായാലും അത് ഞാൻ അനുസരിക്കണം രാജീവ് പഴയ മൂല്യബോധമുള്ള ആളാണ് പെണ്ണ് അടുക്കളയിൽ കഴിയേണ്ടവൾ എനിക്കത് പറ്റില്ല വീട്ടിൽ വെച്ചു വിളമ്പ് മാത്രം ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഈ ലോകം എന്റേതും കൂടിയാണ് ഇപ്പോൾ എനിക്ക് മറ്റാരുമായി ബന്ധമുണ്ടെന്ന് വരെ രാജീവ് പറയുന്നു ആയിക്കോട്ടെ എനിക്കതിൽ നിന്നും ഒന്ന് ഒഴിവായാൽ മതി ഒരു വർഷം കൊണ്ട് പാതി മരിച്ചു ഞാൻ കൗൺസിലർക്ക് എന്തെങ്കിലും പറയാനുള്ള അവസരം നൽകാതെ മേഘ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി കൗൺസിലർക്ക് മുന്നിൽ തലകുനിച്ച് ഏറെ നേരം രാജീവ് ഇരുന്നു ഹേയ് താൻ വിഷമിക്കേണ്ട തിരുത്തലുകൾ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയുള്ളു നമുക്കെല്ലാം ശരിയാക്കിയെടുക്കാം ഇല്ല മേഡം ഒന്നും ശരിയാക്കാൻ പോണില്ല അപ്പം മേഘ പറഞ്ഞതുപോലെ രാജീവാണോ കുറ്റക്കാരൻ അങ്ങനല്ല ഞാൻ അവളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട് അവൾ തോന്നുന്ന സമയത്ത് വീട്ടിൽ വരും രാവിലെ ചിലപ്പോൾ ഞാൻ ഉടനെ മുൻപേ പോകും എനിക്ക് ബിസിനസ് തിരക്കുകൾ ധാരാളമുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ അതുകൊണ്ട് അവളോട് ജോലി ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു അതാണ് അതിനിപ്പോ ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ പോരെ പ്രശ്നം തീരില്ലേ അത് പോര അവൾക്ക് അവള് പറയുന്നത് അമ്മയും അച്ഛനെയും വൃദ്ധ സദനത്തിലും കൊണ്ട് ആക്കണമെന്നാണ് ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് എന്റെ കുഞ്ഞിനെ ലാളിക്കണമെന്ന് എന്റെ മാതാപിതാക്കൾക്ക് ആഗ്രഹിക്കാൻ അവകാശമില്ലേ അതിനും അവൾക്ക് വയ്യ അവള് പറയുന്ന കുട്ടികൾ വേണ്ട എന്നാണ് അസംതൃപ്തി പൂത്ത മരം പോലെയായി ജീവിതം സുഹൃത്തുക്കളുടെ നിർബന്ധം കാരണം അവസാനം വഴിയെന്നവണ്ണം ഇവിടെ വന്നതാണ് യാണ് വിഷമിക്കേണ്ട നമുക്ക് ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം ഇല്ല തെറ്റെന്റേത് മാത്രമാണ് എന്റെ ആദ്യ ഭാര്യ മാലിനിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു മേഘയെ കണ്ടപ്പോൾ ഞാൻ അവളെ മറന്നു നിഷ്കരുണം ഞാൻ അവളെ ഉപേക്ഷിച്ചു അതിന്റെ ശിക്ഷയാണ് അനുഭവിക്കാത്ത പറ്റില്ല അയാൾ കസേരിയിൽ നിന്നും എഴുന്നേറ്റു രാജീവ് വീട്ടിൽ ചെല്ലുമ്പോൾ നേരം വൈകുന്നേരമായിരുന്നു ഗേറ്റ് തുറന്ന് അയാൾ അകത്ത് കടന്നതും അയാളെ കാത്തിരുന്ന പോലെ അച്ഛൻ ഇറങ്ങി വന്നു രാജീവ് മേഘ എവിടെ അവൾ അവളുടെ വീട്ടിൽ പോയി ഇനി അവൾക്ക് ഒത്തുപോകാൻ കഴിയില്ലെന്ന് രാജീവ് അകത്തേക്ക് നടന്നു വീട്ടിലാകെ ശ്മശാനമൂഹത്ത് തളം കിട്ടി നിൽക്കുന്നതായി അയാൾക്ക് തോന്നി അയാൾക്ക് തൻ്റെ ആദ്യ ഭാര്യ മാലിനെ ഓർമ്മ വന്നു അവളുടെ മുറിയിലേക്ക് അയാൾ നടന്നു അവൾക്ക് നൃത്തം ജീവനായിരുന്നു അനാഥമായി കിടക്കുന്ന അവളുടെ ചിലങ്കകൾ അയാൾ കയ്യിലേക്കെടുത്തു തന്നെ പേടിച്ചിട്ടായിരിക്കണം അവൾ മുറിയിൽ മറ്റാരും കാണാതെ ചിലപ്പോഴെല്ലാം നൃത്തം ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കൽ അവൾ ചോദിച്ചു ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് തൻ്റെ അച്ഛനും അമ്മയ്ക്കും അവളുടെ അഭിപ്രായം തന്നെയായിരുന്നു അന്ന് പക്ഷേ താൻ സമ്മതിച്ചില്ല പിന്നീട് ഒരു ദിവസം അവൾ ചോദിച്ചു അടുത്തുള്ള കുട്ടികളെ ഫീസ് വാങ്ങാതെ നൃത്തം പഠിപ്പിച്ചു കൊടുത്തോട്ടെ എന്ന് അന്ന് താൻ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു നിനക്കിവിടെ എന്തിന്റെ എന്ന് ചോദിച്ചു അന്നാണ് അവൾ കറിയുന്നത് താൻ ആദ്യമായി കാണുന്നത് രാജീവേട്ട എന്നുള്ള വിളി അയാൾ ഓർത്തു എപ്പോഴും കുറുമ്പാണ് തൻ ഓഫീസിൽ നിന്ന് താമസിച്ച് വന്നാൽ അത് മതി പെണ്ണിനു പിണങ്ങാൻ അവൾ വന്നതിൽ പിന്നെയാണ് വീട് ഉണർന്നത് അച്ഛൻ പറമ്പിൽ പണിയുമ്പോൾ ഒപ്പം അവളും പറമ്പിൽ കാണും പൊതുവെ ഗൗരവക്കാരനായ അച്ഛൻ അവളുടെ കൂടെ ഉറക്കിച്ചിരിക്കുന്നത് തനിക്ക് അത്ഭുതമായിരുന്നു അമ്മയ്ക്കും അവളെ പ്രാണനായിരുന്നു അവൾക്കിഷ്ടമുള്ളതെല്ലാം അമ്മയുണ്ടാക്കും അവളുണ്ടാക്കുന്ന കറികൾ വായിൽ വയ്ക്കാൻ കൊള്ളില്ല എങ്കിലും ഒരു കുറ്റവും പറയാതെ രണ്ടാളും കഴിക്കുന്നത് കാണാം വീട്ടിലെപ്പോഴും ആരെങ്കിലും ഉണ്ടാകും അയൽവക്കക്കാരോ അല്ലെങ്കിൽ അച്ഛന്റെ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും എല്ലാവർക്കും എന്ത് സ്നേഹമായിരുന്നു അവളോട് എപ്പോഴും സംസാരമാണ് തന്റെ കൈമടക്കിൽ തല ചേർത്ത് വെച്ച് നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് ഓരോ വിശേഷവും പറയും ഇന്ന് അമ്മയും അവളും കൂടി പുതിയ പാചക പരീക്ഷണം നടത്തിയത് അച്ഛന്റെ നരച്ചു താടിയും മീശയും താൻ എല്ലാം മൂളെ കേൾക്കണം ഇടയ്ക്കുന്ന മൂളാൻ മറന്നാൽ നല്ല പിച്ച് വെച്ചു ചെറിയ കാര്യമതി പിണങ്ങാൻ വലിയ വാശിയാണ് എന്നാലും താനൊന്നും മിണ്ടിയാൽ മതി എല്ലാം മറന്ന് തന്റെ കൂടെയിരിക്കും അവളുടെ സ്നേഹത്തിന്റെ ലാവാപ്രവാഹത്തിൽ താൻ ഉരുങ്ങുകയായിരുന്നു പിന്നെ എപ്പോഴാണ് അവളെ താൻ മറന്നത് അവൾക്ക് പകരം മേഘ ആയിരുന്നെങ്കിൽ എന്ന് ഏത് നശിച്ച നിമിഷത്തിലാണ് തനിക്ക് തോന്നിയത് അയാൾക്ക് അവളെ കാണണമെന്ന് തോന്നി വാത്സല്യം ചെലുത്തുന്ന ആ മാറിൽ ഒരു പിഞ്ചു പൈതലിനെ പോലെ ചേർന്ന് എല്ലാ വിഷമങ്ങളും മറക്കണമെന്ന് അയാൾക്ക് തോന്നി അയാളുടെ മിഴുകൾ നിറഞ്ഞൊഴുകി മോനെ വിളിയൊച്ച കേട്ടിട്ട് അയാൾ മുഖമുയർത്തി അമ്മയാണ് നീയല്ലേ മോനെ തെറ്റ് ചെയ്തത് എന്നിട്ട് നീ തന്നെ കരയുന്നു അന്ന് ഞാനും അച്ഛനും നിന്നോട് എത്ര പറഞ്ഞു നീ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് അന്ന് ഞങ്ങളെ നീ ധിഖരിച്ചു മാലിനി എത്ര നല്ല കുട്ടിയായിരുന്നു നിനക്കവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ മോൻ നാളെ തന്നെ ചെന്ന് മാലിനിയെ കാണണം നീ ചെയ്ത തെറ്റിന് മാപ്പ് പറയണം അവൾ അത്രയ്ക്കും പാപമായിരുന്നില്ലേ കുറ്റബോധം കൊണ്ട് ആരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നാളെ തന്നെ അവളെ കാണണം കാലു പിടിച്ചെങ്കിലും അവളെ തിരികെ കൊണ്ടുവരണം അവളില്ലാതെ തനിക്കിന് ജീവിക്കാൻ വയ്യ മുറ്റത്ത് തഴച്ചു വളർന്നു നിൽക്കുന്ന പൂച്ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു മാലിനിയുടെ അമ്മ സാവിത്രി അമ്മേ ഞാനൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതു വരാം മാലിനി അമ്മയോട് പറഞ്ഞു മോളെ തനിച്ചു പോവണ്ട തിരിച്ചു വരുമ്പോൾ നേരം ഇരട്ടും അത് സാരമില്ലമ്മേ ഞാൻ വന്നോളാം രാജീവ് അവളെ ഇവിടെ കൊണ്ടു വന്ന പിന്നെ തന്റെ മകൾ ചിരിക്കുന്നത് താൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് അവർ വേദനയോട് ചിന്തിച്ചു മോളെ ഒത്തിരി വൈകരുത് വരാൻ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു റോഡുപണി നടക്കുന്നതിനാൽ വഴി നിറയെ പൊടിമണ്ണായിരുന്നു നേരത്തെ കാറ്റ് കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് പൊടിമഴ തൂക്കിക്കൊണ്ടിരുന്നു അലസമായ യാത്രയുടെ ഏകാന്തതയിൽ പൊടി തീർത്ത ചിത്രങ്ങളോട് അവൾക്ക് ആരാധന തോന്നി അകലെ നിന്ന് നോക്കുമ്പോൾ പൊടിമണ്ണ് തീർക്കുന്ന അവ്യക്തമായ ചില രൂപങ്ങളുണ്ട് ഒരുപക്ഷെ അത് ആസ്വദിക്കാൻ തനിക്ക് മാത്രമേ കഴിഞ്ഞുവെന്നും വരാം അല്ലെങ്കിൽ തന്നെ ഈ പ്രകൃതിയിൽ സൗന്ദര്യമില്ലാത്തതായി താൻ ഒന്നും തന്നെ ഇതുവരെ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ഒന്നിനൊന്നിനും മഹത്തരം തന്നെ പൊതുവെ തിരക്ക് കുറഞ്ഞ ചെറിയൊരു അമ്പലമായിരുന്നു അത് ശ്രീകോവിലിന്റെ മുന്നിൽ അവൾ ഒരുപാട് നേരം തൊഴുകൈകളോടെ നിന്നു അല്ലെങ്കിലും തന്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുന്നത് ഈ തിരുസന്നിധിയിലാണ് നേരം പതി ഇരുണ്ട് തുടങ്ങിയിരുന്നു നേരത്തെ തണുത്ത കാറ്റ് തന്നെ തഴുകുന്നുണ്ട് ഒരു പക്ഷെ തന്റെ ചൂട് പിടിച്ച മനസ്സിനെ കുളിർപ്പിക്കാനാവണം തന്റെ തൊട്ടു തലോടി ഇങ്ങനെ വീശുന്നത് അവൾ തൊഴുതിറങ്ങി നേരം ഇരുണ്ടു തുടങ്ങിയതോടെ വഴി തീർത്തും വിജനമായിരുന്നു വഴിയുടെ ഇരുവശത്തും പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തിയ പാരിജാത പൂക്കൾ രാത്രിയുടെ നിശബ്ദതയിൽ അവൾക്കൽപ്പം ഭയം തോന്നി തുടങ്ങിയിരുന്നു എങ്കിലും അവൾ സ്വയം ആശ്വസിച്ചു എന്നും തനിക്ക് കൂട്ടായി ഉണ്ടായിരുന്ന ഈ നിശബ്ദതയും ഏകാന്തതയും താൻ കണ്ട സ്വപ്നങ്ങളിൽ പോലുമുണ്ടായിരുന്നു മൗനത്തിൻ്റെതായ ഒരു ലോകം പൂത്തുലഞ്ഞു നിൽക്കുന്ന പാരിജാത പൂക്കളെ അവൾ ഇറുത്തെടുത്തു ഈ സുഗന്ധം ആവോളം നുകരുവാൻ മറ്റൊരു വഴിയുമില്ല ഇരുട്ടിലധിക നേരം തനിച്ചു നിൽക്കുവാനോ ഈ വാസന അത്രയും തന്റെ ആത്മാവിലേക്ക് ആവാഹിക്കുവാനോ തനിക്ക് കഴിഞ്ഞില്ലെന്ന് വരാം ഭയം തന്നെ വരിഞ്ഞു മുറുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അവൾ നടത്തം വേഗത്തിലാക്കി ഗേറ്റിനരികിൽ തന്റെ അച്ഛനും അമ്മയും അക്ഷമയോടെ കാത്തു നിൽക്കുന്നുണ്ട് അവർ അവളോടൊന്നും ചോദിച്ചില്ല അവർക്കറിയാം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവളെ കുഴപ്പത്തിലാക്കുമ്പോൾ അവൾ ഈശ്വരനെ കൂട്ടുപിടിക്കുമെന്ന് അവൾ കുറ്റം ചെയ്തു പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ തലകുനിച്ച് പിടിച്ച് മുറിയിലേക്ക് നടന്നു കട്ടിലിരുന്ന് താൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന പാരിജാത പൂക്കളെ തലയണയിലേക്ക് വെച്ചു ഉറക്കത്തിലും ഈ വാസനയാത്രയും തന്നെ പൊതിയണം മോളെ അച്ഛൻ മുറിയിലേക്ക് കടന്നു വന്നു എന്താ അച്ഛ കുറച്ചു നാളായി അച്ഛൻ പറയണമെന്ന് വിചാരിക്കുന്നു നിനക്ക് ജോലിയുണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ നീ ഇപ്പോൾ പ്രാപ്തിയുമാണ് പക്ഷെ അത് പോരല്ലോ നിനക്കൊരു ജീവിതം വേണ്ടേ ഇനിയൊരു വിവാഹത്തെക്കുറിച്ചാണോ അച്ഛൻ പറഞ്ഞു വരുന്നത് അതെ നിനക്ക് താണി രണ്ട് അനിയത്തിയന്മാർ വിവാഹപ്രായമെത്തി നിൽക്കുന്നു മോൾ ഇവിടെ വന്ന് നിൽക്കുന്ന കാരണം പറഞ്ഞ് അവർക്ക് നല്ല ആലോചന പോലും വരുന്നില്ല അതുകൊണ്ട് മോള് മറ്റൊരു വിവാഹം കഴിക്കണം ഞാനൊരു ബാധ്യതയായല്ലേ അച്ഛ അങ്ങനല്ല മോളെ നിനക്കും വേണ്ടി ഒരു ജീവിതം ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നീ അനീതിമാർക്കൊരു ബാധ്യതയാകും അത് പാടില്ല അതുകൊണ്ട് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിച്ചു തുടങ്ങണം അയാൾ മുറിവിട്ടിറങ്ങി മാലിനിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ രാജീവിന് മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി തെറ്റുതിരുത്തി ഇനിയുള്ള ജീവിതം മാലിനിയോടൊപ്പം ജീവിച്ചു തീർക്കണം അവളുടെ വീട്ടുമുറ്റത്തേക്ക് കയറുമ്പോൾ അയാളുടെ ഹൃദയം പെരുമ്പറ മുഴക്കുന്നുണ്ടായിരുന്നു ഒരു വർഷത്തിനു ശേഷം തന്റെ മാലിനിയെ താൻ കാണുകയാണ് മാലിനിയുടെ അച്ഛനും അമ്മയും ആശ്ചര്യത്തോടെ ഇറങ്ങി വന്നു എന്താ രാജീവ് അവിടെ നിൽക്കുന്നത് കയറി വരൂ അച്ഛനാണ് പറഞ്ഞത് അച്ഛന് വല്ലാതെ പ്രായം കൂടിയെന്ന് രാജീവിന് തോന്നി മുടി ആകെ നരച്ചു അമ്മ ഒന്നും മിണ്ടുന്നില്ല മരിച്ചയാളുടെ കണ്ണുകൾ പോലെ നിർജ്ജീവമായ നോട്ടമായിരുന്നു അമ്മയുടേത് എന്താ രാജീവ് ഈ വഴിക്ക് അച്ഛ എനിക്ക് മാലിനി ഒന്ന് കാണണം അവളോട് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകണം എനിക്ക് അവളിൽ അത് പറ്റില്ല അച്ചാ എന്റെ തെറ്റ് എല്ലാവരും പൊറുക്കണം അപ്പോൾ രാജീവിന്റെ പുതിയ ഭാര്യ എവിടെ അച്ഛന്റെ ചോദ്യത്തിൽ അല്പം പരിഹാസം നിറഞ്ഞിരുന്നു ഞങ്ങൾ പിരിഞ്ഞു എനിക്ക് മാലിനി മാത്രം മതി എനിക്ക് ഉറപ്പുണ്ട് അവളെന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ അവളെ മുറിയിലുണ്ട് അച്ഛന്റെ മുഖത്ത് ഇഷ്ടക്കേട് അയാൾ തിരിച്ചറിഞ്ഞെങ്കിലും അയാൾക്ക് വിഷമം തോന്നിയില്ല അത്ര വലിയ പാപമല്ലേ താൻ അവനോട് ചെയ്തത് അയാൾ ചെല്ലുമ്പോൾ മാലിനി കട്ടിലിൽ ഇരിക്കുകയായിരുന്നു അയാൾ വന്നത് അവൾ നേരത്തെ അറിഞ്ഞതുപോലെ അവൾക്ക് മാറ്റമൊന്നുമില്ലെന്ന് അയാൾക്ക് തോന്നി കുസൃതി നിറഞ്ഞ മുഖത്തിപ്പോൾ നിറഞ്ഞ ശാന്തതയാണെന്ന് മാത്രം മാലിനി അയാളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അയാൾ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചു കഴിഞ്ഞതെല്ലാം മറന്ന് നീ എരിക്കൊപ്പം വരണം എന്റെ തെറ്റിത്തിരുത്താൻ എനിക്കൊരു അവസരം നീ തരണം അവളുടെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ നീ വരണം അയാളുടെ കണ്ണുനീർ അവളുടെ കൈകളിൽ വീണു ചിതറി ഉം വരാ അവൾ മെല്ലെ പറഞ്ഞു അയാൾ പോയതും അത്രനാൾ അടക്കി വെച്ചിരുന്ന സങ്കടങ്ങൾ അവളിൽ നിന്നും കണ്ണീരായി പേര് തുടങ്ങി ഈ ദിവസത്തിനായാണ് താൻ കാത്തിരുന്നത് നിങ്ങൾ എന്നെ തേടി വരുന്ന ദിവസം അവഗണനയേക്കാൾ വലിയ മാനസിക പീഡയുണ്ടോ ഒരാളെ എഞ്ചിൻചായിക്കൊല്ലാൻ അവഗണന മാത്രം മതി അപമാനഭാരത്താൽ കേറിപ്പറഞ്ഞ തന്റെ ഹൃദയം അതിനൊരു കണക്ക് പറയും തന്നെ തേടിവരുന്ന ഈ ഒരൊട്ടു നിമിഷത്തിനു വേണ്ടിയാണ് താൻ ഇത്രയും നാൾ ജീവിച്ചത് ഇനി മടങ്ങി ചെല്ലണമെന്ന് എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറാവണം പോലും അവൾ ആത്മനിന്ദയോടെ ചിരിച്ചു പുറത്ത് വെയിൽ കാണുന്നുണ്ടായിരുന്നു അവൾ പതിയെ ടെറസിലേക്ക് കയറി നീലാകാശം നിറയെ തൂവെള്ള മേഘങ്ങൾ പാറി നടക്കുന്നു കിഴക്കേ കിഴക്കേച്ചിരുവിൽ വലിയ മെൺമേഘക്കൂട്ടം തിളങ്ങുന്നുണ്ട് അവൾ ടെറസിൽ നിന്നും ഒരു പറവയെപ്പോൾ താഴേക്ക് പറന്നു അവളിൽ നിന്നൊഴുകിപ്പടർന്ന ചോരച്ചാനുകൾ മുറ്റത്ത് ചിത്രം വരച്ചു തുടങ്ങി അപ്പോഴും എന്തിനു വേണ്ടി അവളുടെ കണ്ണുകൾ മാത്രം തുറന്നിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ